എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നേ ദിവസം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത നാല് സിനിമകളുടെ അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. അതിൽ ആദ്യത്തെ സിനിമ റായൻ എന്ന തമിഴ് സിനിമയാണ്. ധനുഷിനെ നായകനാക്കി ധനുഷിന്റെ സംവിധാനത്തിൽ ഇന്നേ ദിവസം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത തമിഴിലെ ഏറ്റവും പുതിയ ആക്ഷൻ സിനിമയാണല്ലോ റായൻ. വമ്പൻ ഹൈപ്പോടെ വമ്പൻ റിലീസോടെയാണ് ചിത്രം കേരളത്തിലും കേരളത്തിന് പുറത്തും ചിത്രം റിലീസിനെത്തിയിരിക്കുന്നത്. ചിത്രത്തിന്റെ റെഗുലർ ഷോകളെല്ലാം കഴിഞ്ഞ് ചിത്രത്തിന്റെ അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ നാം പ്രതീക്ഷിച്ച പോലെ ചിത്രത്തിന് ഹെവി പോസിറ്റീവ് റെസ്പോൺസുകൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ചിത്രത്തിൽ ധനുഷിന്റെ പെർഫോമൻസിനോടൊപ്പം തന്നെ ചിത്രത്തിന്റെ മേക്കിങ്ങും അതുപോലെ തന്നെ ധനുഷിന്റെ ഡയറക്ഷനെല്ലാം തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് നേടിയെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ ഇന്റർവെൽ സീനും ക്ലൈമാക്സും അതുപോലെ തന്നെ ചിത്രത്തിന്റെ മേക്കിംഗ് എല്ലാം തന്നെ പോസിറ്റീവ് ഘടകങ്ങളിൽ പെടുന്നു. അതോടൊപ്പം തന്നെ ചിത്രത്തിലെ എ റഹ്മാന്റെ മ്യൂസിക്കിനെല്ലാം തന്നെ ഹെവി പോസിറ്റീവ് റെസ്പോൺസുകളാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ മഹാരാജ എന്ന സിനിമയ്ക്ക് ശേഷം ഹെവി പോസിറ്റീവ് റെസ്പോൺസുകൾ നേടുന്ന മറ്റൊരു സിനിമയായി ധനുഷിന്റെ റായൻ മാറിയിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഇന്നേ ദിവസം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ ലെവൽ ക്രോസ്. ആർഫാസ് അയ്യൂബിന്റെ സംവിധാനത്തിൽ ആസിഫ് അലി, അമലാപ്പോൾ, ഷറഫുദ്ദീൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇന്നേ ദിവസം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ ലെവൽ ക്രോസ്. ചിത്രത്തിന് കേരളത്തിലാണെങ്കിലും ലിമിറ്റഡ് ആയിട്ടുള്ള തിയേറ്ററുകൾ മാത്രമായിരുന്നു ചിത്രത്തിന് കിട്ടിയിരുന്നത്. എന്നിട്ട് പോലും ചിത്രത്തിന് വലിയതൊരു ബുക്കിംഗ് ഒന്നും തന്നെ ചിത്രത്തിന്റെ പ്രീ സെയിൽ ബുക്കിംഗിലൂടെ ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ആദ്യ ഷോകളെല്ലാം കഴിഞ്ഞ് ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള റിവ്യൂകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിന് ആവറേജ് ഡീസെന്റ് പോസിറ്റീവ് അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു വ്യത്യസ്ത ജോണറിൽ കഥ പറയുന്ന ലെവൽ ക്രോസ് എന്ന സിനിമയുടെ പോസിറ്റീവ് അഭിപ്രായം കിട്ടിയിരിക്കുന്നത് ആസിഫ് അലിയുടെ പെർഫോമൻസിനും അതുപോലെ തന്നെ ചിത്രത്തിന്റെ ഡ്യൂറേഷനുമാണ്. 2 മണിക്കൂറാണ് ചിത്രത്തിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ ലെവൽ ക്രോസ് എന്ന സിനിമയുടെ കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് ദുൽഖർ സൽമാനാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ പഞ്ചായത്ത് ജെട്ടി. നമ്മുടെ മഴയിൽ മനോരമയിലെ പരിപാടിയായ മറിമായം എന്ന പരിപാടിയിലെ ഒട്ടുമിക്ക എല്ലാവരും തന്നെ സിനിമയിലുണ്ട്. ഈ ഒരു സിനിമയ്ക്കും തിയേറ്ററിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണ് പഞ്ചായത്ത് ജെട്ടി. ലെവൽ ക്രോസ് പോലെ ഈ സിനിമയ്ക്കും ലിമിറ്റഡ് ആയിട്ടുള്ള സ്ക്രീനുകൾ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. കാത്തിരിക്കൂ വരാൻ പോകുന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നായ 2000 റിലീസിനെത്തിയ ഇന്നേ ദിവസം വീണ്ടും പ്രീ റിലീസ് ചെയ്ത സിനിമ കൂടിയാണല്ലോ ദേവദൂതൻ. സി വി മലയുടെ സംവിധാനത്തിൽ വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ദേവദൂതൻ എന്ന സിനിമയ്ക്ക് ചിത്രം 4K റീമാസ്റ്റർ പതിപ്പിലാണ് ഇന്നേ ദിവസം തിയേറ്ററുകളിലേക്ക് റിലീസ് ആയിത്തിയിരിക്കുന്നത്. 2 മണിക്കൂർ 12 മിനിറ്റ് ചിത്രത്തിന്റെ ഡ്യൂറേഷൻ വരുന്നത്. മുമ്പത്തെ സിനിമയിൽ നിന്നും ഒരുപാട് സീനുകൾ 4K റീമാസ്റ്റർ ചെയ്ത പതിപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ചിത്രത്തിന് വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ് തിയേറ്ററിൽ നിന്ന് കിട്ടിയിരുന്നത്. ഇനി എല്ലാ സിനിമ പ്രേമികളും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാനാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.